മഹാനായ ഹാരിസ് ബിനു മാലിക് റളിയല്ലാഹുവിന്റെ ഈമാൻ ഹഖായത് എങ്ങനെയെന്നറിയോ? യഖീൻ എങ്ങനെയാണ് സമ്പാദിച്ചതെന്നറിയോ? വിശ്വാസം എങ്ങനെയാണ് രൂഢമൂലമായതെന്നറിയോ? അള്ളാഹാന്റെ ഹബീബിനോട് പറയുന്നു, നബിയേ അസഫ്തു അനി ദുനിയാ നഫ്സി, എന്റെ നഫ്സിനെ ഞാൻ ദുനിയാവിൽ നിന്ന് ഞാൻ അകറ്റി നിർത്താൻ ശ്രമിച്ചു. എനിക്ക് പരലോകം മതി, ആഖിറം മതി എന്ന് ഞാൻ അങ്ങ് ചിന്തിച്ചു. ഭൗതികമായ താല്പര്യങ്ങളോട് എനിക്ക് വല്ലാത്ത അകൽച്ച തോന്നിയപ്പോ ഇത് പറയാനല്ലാതെ എനിക്ക് കഴിയില്ല ചെറുപ്പക്കാരാ, ഇത് കേൾക്കാനല്ലാതെ നിങ്ങൾക്കും കഴിയൂല പ്രിയപ്പെട്ട അനുവാചകരെ, ഇത് കേൾക്കാനല്ലാതെ നിങ്ങൾക്കും കഴിയൂല സംഘാടകരെ. എന്താ മഹാനായ ഹാരിസ് നിങ്ങൾ പറഞ്ഞതെന്നറിയോ? ഞാൻ ദുനിയാവിന് വില കൊടുക്കാതെ പരലോകത്തിന് പ്രാധാന്യം കൊടുത്തപ്പോ എന്റെ കയ്യിൽ, ഒരു കയ്യില് സ്വർണത്തിന്റെ കൂമ്പാരമാണ്, മറു കയ്യില് ഈ ഭൂമിയിൽ നിന്ന് ഒരു പിടി മണ്ണാണ്. ഈ ഒരു പിടി മണ്ണും ഒരു പിടി സ്വർണാഭരണവും ഞാൻ എടുത്ത് കയ്യിൽ വെച്ച് നോക്കുമ്പോ ഇത് രണ്ടും എന്റെ കണ്ണില് സമം തന്നെയാ. എനിക്ക് മണ്ണിനേക്കാ പൊന്നിനോട് താല്പര്യമില്ല, എനിക്ക് സ്വർണാഭരണങ്ങളോടും മഞ്ഞളിപ്പില്ല, എനിക്കതിനോട് വല്ലാത്ത ഭൂതിയില്ല, കൂറില്ല. എനിക്ക് ഒരു പിടി മണ്ണ് വാരി കയ്യിൽ വെക്കും അതേ ചിന്ത തന്നെയാണ്. ഒരു കൈ നിറയെ എനിക്ക് സ്വർണാഭരണങ്ങൾ കിട്ടിയാൽ, ഇതേ ഒരു ചിന്തയാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായത്. മഹാനായ ഹാരിസ് റളിയല്ലാഹു അൻഹു നിർത്തുന്നില്ല, റസൂലുള്ളാഹിയോട് പറയുന്നു, നബിയേ എനിക്ക് പരലോകത്തിന് പ്രാധാന്യം കൊടുത്തപ്പോ ഇവിടത്തെ സ്വർണാഭരണങ്ങളും വൈഡൂര്യവും മരതകവും മാണിക്യവും ഇവിടത്തെ മറ്റുള്ള എല്ലാ ആഭരണങ്ങളും ഇതുപോലെ ഇവിടത്തെ പച്ചമണ്ണും എനിക്ക് ഒരുപോലെയാണെന്നൊരു തോന്നലുണ്ടായി, ചിന്തയുണ്ടായി. അങ്ങനെ ഞാൻ ആലോചിച്ചിരിക്കുമ്പോ നബിയേ അള്ളാഹുവിന്റെ റസൂലിനോടാ പറയുന്നത്, യാ റസൂലല്ലാഹു അങ്ങനെ ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നപ്പോൾ എന്റെ പകൽ മുഴുവന് ഞാൻ വ്രതശുദ്ധിയിലായി. എന്റെ അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ പട്ടിണി കിടക്കാൻ തുടങ്ങി. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ തൊണ്ട പൊട്ടി ചുണ്ട് വരണ്ടുണങ്ങിയിട്ട് പട്ടിണി കിടക്കാൻ തുടങ്ങി. എന്റെ നാഥന്റെ മുന്നിൽ ഞാൻ നിരാഹാരം കിടക്കാൻ തുടങ്ങി. എന്റെ റബ്ബിന് വേണ്ടി ഞാൻ നോമ്പ് പിടിക്കാൻ തുടങ്ങി. വസ്ഹറുത്തു ലൈലി, എന്റെ പാതിരാത്രികളെ ഞാൻ ചലനം ാക്കി. എന്റെ രാത്രികളിൽ ഞാൻ മൂടിപ്പൊടച്ച് കിടക്കാതെ എന്റെ റബ്ബിന് വേണ്ടിയിട്ട് ഞാൻ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാൻ തുടങ്ങി. സഹോദരങ്ങളെ പള്ളി വെച്ചിട്ടിരിക്കുകയാണ് ശരി തന്നെ, പക്ഷേ ഇശാ നിസ്കരിക്കാൻ പള്ളിയിലെ മുക്രയും പള്ളിയിലെ ഉസ്താദും മാത്രമുള്ള പള്ളികൾ എത്രയുണ്ടെന്നറിയോ? അതുകൊണ്ട് പോര ചെറുപ്പക്കാരാ, റഷീദ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്ത പള്ളിയാണെന്ന് പറഞ്ഞിട്ട്, അങ്ങ് പാണക്കാട് നിന്ന് വന്ന് ഉദ്ഘാടനം ചെയ്ത പള്ളിയാണെന്ന് പറഞ്ഞിട്ട് മനോഹരമായ പള്ളിമുറ്റമാണെന്ന് ചിന്തിച്ചിട്ട് ഞാനും നിങ്ങളും അഭിമാന പുളകിതരാകുമ്പോ ഈ മഹല്ലത്തിലുള്ള ഓരോരുത്തർക്കും ഈ പള്ളിയിൽ വന്ന് നിസ്കരിക്കാത്തടത്തോളം ഈ പള്ളിയോടുള്ള ഹക്ക് വീടുന്നവരല്ല ചെറുപ്പക്കാരാ. അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബി പറയുകയാണ്, രാത്രി എനിക്ക് കിടന്നുറങ്ങാൻ പറ്റൂല നബിയേ, പാതിരാത്രി ഞാൻ ഉറക്കമുളച്ചിട്ട് അല്ലാന് വേണ്ടി ഇബാദത്തിലാണ്, പകലന്തിയോളം ഞാൻ വ്രതശുദ്ധിയിലാണ്, ഈ ഭൗമോപരിതലത്തിലെ മണ്ണും പൊന്നും എനിക്ക് ഒരുപോലെ തന്നെയാണ്, അതെന്തുകൊണ്ടാണ്? ആഖിറത്തിന് ഞാൻ പ്രാധാന്യം കൊടുത്തത് കൊണ്ടാ. അങ്ങനെ ഞാൻ ചിന്തിച്ചു ചിന്തിച്ച് അവസാനം ഞാൻ സ്വർഗത്തിലാണെന്നങ്ങ് കരുതിപ്പോയി നബിയേ. കന്നി അല്ലുറു ഇലാ അഹ്ലിൽ ജന്നാ, കൈകൊണ്ട് തൊട്ടാ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ തസ്നീമിന്റെ സൽസബീലിന്റെ സ്വർഗമാകുന്ന അനുഗ്രഹീത സ്വർഗത്തിലാണ് ഞാൻ ുള്ളതെന്നങ്ങ് ചിന്തിച്ചു പോയി. ആ സമയത്ത് എനിക്ക് രോമാഞ്ചം വന്നു നബിയേ. ആ സ്വർഗത്തിന്റെ സുന്ദരമായ പറുദീസയിലെ ഞാൻ തുള്ളിക്കളിക്കും പോലെ എനിക്ക് തോന്നി ഹബീബേ. പെട്ടെന്ന് ഞാൻ ചിന്തിച്ച് ഞാൻ നരകത്തിലാണോ, നരകത്തിലാണോ എന്ന് ഞാനൊന്ന് ചിന്തിച്ചു പോയി. ആ സമയത്ത്
എന്റെ ശരീരം വല്ലാതെ വേദനിക്കാൻ തുടങ്ങി. അല്ലാന്റെ ശിക്ഷകൾ ഞാൻ ഏറ്റുവാങ്ങുന്നത് പോലെ തോന്നി നബിയേ. ഇതൊരു സഹാബിയുടെ വാക്കാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് മാതൃകയായി അല്ലാന്റെ പരിശുദ്ധ ദീനിന്റെ പോരാട്ട രീതിയില് വീരേതികാസം വിരച്ച ബദരീങ്ങളുടെ പ്രമുഖനായ ഹാരിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ കഥയിലുള്ളതുപോലെ ജീവിതത്തിലെ ഹഖായ യഖീനുള്ള മുഅ്മിനീങ്ങളായി അന്നത്തെ സഹാബത്ത് മാറിയത് കൊണ്ടാണ് എത്രയോ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാലും അവര് വിസ്മരിക്കപ്പെടൂല, എത്ര സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാലും അവര് ഒരിക്കലും മറക്കപ്പെടൂല. അവര് ഖിയാമത്ത് നാൾ വരെ ഈ ഉമ്മത്തിന്റെ നാവുകളിൽ, ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാരുടെ നാവുകളിലൂടെ മജ്‌ലിസുൻ നൂറായി, ബദരിയത്തായി, അതുപോലെ ബദർ മൗലിദായി, പരിശുദ്ധ റമളാൻ മാസത്തിന്റെ 17-ാമത്തെ രാവില് സുന്ദരമായ പള്ളികളെ ബദരീങ്ങളെ പറ്റി പറഞ്ഞും പ്രസംഗിച്ചും പാടിയും പുകഴ്ത്തിയും വാഴ്ത്തിയും അല്ലാഹുവിന്റെ ബദരീങ്ങൾ എക്കാലോ സ്മരിക്കപ്പെടുന്നത് എന്തിന്റെ പേരിലാണ്? ബിൽ യഖീൻ. അവർക്കുണ്ടായിരുന്ന വിശ്വാസത്തിന്റെ വിടതയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഈ ഉമ്മത്തിന്റെ ആദ്യകാലക്കാർക്കുണ്ടായിരുന്ന ഒന്നാമത്തെ ക്വാളിറ്റി യഖീൻ. ഇന്ന് നമുക്കെന്നതുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്ക്, നമ്മുടെ ജീവിതത്തിൽ ഈ യഖീൻ ഉണ്ടോ? ഞാനൊരൊറ്റ ഉദാഹരണം പറയാം. വിശുദ്ധ ഖുർആനിൽ യഖീൻ എന്ന് പറയുന്നത് 3 കാറ്റഗറിയായി അള്ളാഹുവിന്റെ ഖുർആൻ തിരിച്ചിട്ടുണ്ട്. ശ്രദ്ധയോടെ കേട്ടിരിക്കുക. എനിക്ക് ഇടയ്ക്ക് വിശദീകരിക്കാനുള്ള സമയമില്ല. എനിക്ക് 12:30 ട്രെയിനാണ് കാസർഗോഡ് നിന്ന്. അവ കാസർഗോഡ് വരെ ഇവിടെ നിന്ന് ഓടിയെത്തണം, അതിനുള്ള ടൈമും വേണം. അതുകൊണ്ട് ഞാൻ ഒരു നോൺ സ്റ്റോപ്പ് വയലായിട്ട് അങ്ങ് പോകും. എന്റെ കൂടെ വരണം നിങ്ങൾ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. യഖീൻ എന്ന് ഖുർആൻ പറഞ്ഞത് 3 കാര്യങ്ങൾക്കാണ്. 3 സ്ഥലത്ത് യഖീൻ എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ. ശ്രദ്ധയോടെ കേൾക്ക്. ഒരാളുടെ കയ്യിൽ ഒരാളൊരു തേൻ, ആ തേനിന്റെ മധുരം, അതിന്റെ രുചി, ആ തേനിന് ഇത്ര ഇത്ര രുചിയുണ്ട്, ഇന്ന ഇന്ന രീതിയിലാണ് അതിന്റെ മധുരം, ഇതൊക്കെ വർണ്ണിച്ചു കൊടുക്കുകയാണ്. തേൻ ഇങ്ങനെയാണ്, തേനീച്ചയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ അവന് തേനിനെ പറ്റിയിട്ട് ഒരു അറിവുണ്ടായിരിക്കും അല്ലേ? തേൻ കുടിച്ചാൽ മധുരമാണ്, തേൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് തേനീച്ചയിൽ നിന്നാണ്, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ. ഇനി രണ്ടാമത്, ആ തേൻ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന ഒരാൾ കാണിക്കുകയാണ്, ഇതാണ് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞ തേൻ, നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചു തന്നു, അത് നമ്മൾ നന്നായിട്ട് കണ്ടു, അപ്പോഴും പൂർണ്ണമായിട്ടില്ല. അത് സമ്പൂർണമാകണമെങ്കിൽ ആ തേൻ ഒരു തുള്ളി എടുത്തിട്ട് നമ്മുടെ നാവിലേക്ക് നമ്മൾ വെക്കണം. ആ മധുരം, ആ തേനിന്റെ മാധുര്യം നമ്മൾ ആവോളം നുകരുമ്പോഴാണ് ആ തേൻ എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുക. നമ്മളൊക്കെ ഇപ്പോഴും ഖബറിന്റെ വിഷയത്തിലും നരകത്തിന്റെ വിഷയത്തിലും സ്വർഗത്തിന്റെ വിഷയത്തിലും മഹ്ശറയുടെ വിഷയത്തിലും സിറാത്തിന്റെ വിഷയത്തിലും മീസാന്റെ വിഷയത്തിലും ഒക്കെ ആദ്യം പറഞ്ഞ അവസ്ഥയിലാണ്. ഏതവസ്ഥയിലാണ്? മീസാനുണ്ട്, സിറാത്തുണ്ട്, ഖബറുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. ഇതൊക്കെ നമ്മൾ പല പ്രസംഗങ്ങളിലും കേട്ടിട്ടുണ്ട്, പല കിതാബുകളിലും പഠിച്ചിട്ടുണ്ട്, പല പുസ്തകങ്ങളിലും വായിച്ചിട്ടുണ്ട്, പലരിൽ നിന്നും നമ്മൾ രാപ്രസംഗങ്ങളിലായി കേട്ടിട്ടുണ്ട്, മദ്രസകളിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു അറിവിനപ്പുറത്ത് നമ്മൾ സ്വർഗം കണ്ടോ? നമ്മൾ നരകം കണ്ടോ? നമ്മൾ ഖബർ കണ്ടോ? നമ്മൾ സിറാത്ത് കണ്ടോ? നമ്മൾ ആരെങ്കിലും മീസാൻ കണ്ടോ? നമ്മൾ ആരെങ്കിലും ഹൗദുൽ കൗസർ കണ്ടോ? ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. കാണാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവസാനം ഞാൻ പറഞ്ഞ ആ രുചി നമുക്ക് ഇതുവരെ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഖബറിൽ പോയാലല്ലേ ഖബർ എന്താന്ന് അറിയാൻ പറ്റുള്ളൂ, സ്വർഗത്തിൽ പോയാലല്ലേ സ്വർഗം എന്തെന്ന് പറയാൻ പറ്റുള്ളൂ, നരകത്തിൽ പോയാലല്ലേ നരകം എന്തെന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് 3 വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയതാണ്. ഒരു വസ്തുവിനെ സംബന്ധിച്ചിട്ടുള്ള അറിവ്, ഇപ്പോ സ്വർഗം അല്ലെങ്കിൽ നരകം, സ്വർഗത്തിൽ 8 കവാടമുണ്ട്, സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്, സ്വർഗത്തിന് 100 തട്ടുകളുണ്ട്, സ്വർഗത്തില് ഹൂറിമാരുണ്ട്, ഇതൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോ ഇത് നമുക്കൊരു അറിവാണ്. ഇതിന് പറയുന്നത് ഇൽമുൽ യഖീൻ എന്നാണ്. യഖീൻ തന്നെയാണ്, പക്ഷേ അതിനെ പറ്റിയിട്ടുള്ള ഇൽമാണ്, അറിവാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു തക്കാസുർ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് കല്ലാലൗ തഅലമൂന ഇൽമുൽ യഖീൻ. അത് ഇതിനെ പറ്റി പറഞ്ഞതാണ്. ഒരു അറിവ് മാത്രമേ നമുക്കുള്ളൂ.
ഇനി രണ്ടാമത് നരകത്തിന്റെ മുന്നിൽ നമ്മൾ ചെന്നു. നരകത്തെ എങ്ങനെ കണ്ണുകൊണ്ട് കാണാൻ, സ്വർഗത്തെ എങ്ങനെ കണ്ണുകൊണ്ട് കാണാൻ, ആ കാഴ്ച വിശുദ്ധ ഖുർആൻ അതേ അധ്യായം തന്നെ പറഞ്ഞിട്ടുണ്ട്. സുമ്മല തറവുന്നഹാ ഐനൽ യഖീൻ, നിങ്ങൾ കണ്ണുകൊണ്ട് അതിനെ കാണും. അതിനാണ് ഐനുൽ യഖീൻ, തേൻ നമ്മുടെ മുന്നിൽ കൊണ്ട് വെച്ചിരുന്നത് പോലെ. പക്ഷേ പൂർണ്ണമാകണമെങ്കിൽ സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അല്ല കാക്കട്ടെ, അല്ലെങ്കിൽ നരകത്തിൽ നമ്മൾ പ്രവേശിക്കണം. അല്ല കാക്കട്ടെ, സ്വർഗത്തിന്റെ അവകാശികളാക്കി അള്ളാഹു നമ്മളെ മാറ്റട്ടെ. സ്വർഗാവകാശികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നരകത്തിന്റെ ബീഭത്സതയിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സ്വർഗത്തിലോ നരകത്തിലോ രണ്ടാമത്തെ സ്ഥലത്തെ പോവുള്ളൂ. ആ സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ സൂറത്തുൽ വാഖിയ പറഞ്ഞു, ഇന്ന ഹാദാ ലഹു ഹഖുൽ യഖീൻ. ആ സ്വർഗത്തിലോ നരകത്തിലോ നമ്മൾ ചെന്ന് വീഴുമ്പോൾ, ഇവിടെ പറഞ്ഞത് നരകത്തിന്റെ വിഷയമാണ്. ഇന്ന ഹാദാലഹുവഹഖുൽ യഖീൻ, നരകത്തിന്റെ ഭീകരതയിൽ നീ വെന്തുരുകുമ്പോ പൊന്നുമോനെ. ഇന്ന ഹാദാലഹുവഹഖുൽ യഖീൻ, യഖീനിനെ ഹഖായിട്ട് നീ മനസ്സിലാക്കുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് അവസാനം പറഞ്ഞ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇന്നേ വരെയില്ല. ആദ്യം പറഞ്ഞ വിഭാഗത്തിലാ നമ്മളുള്ളത്. ഇന്ന് നമ്മൾ സ്വർഗത്തിന്റെ കഥ പറയുമ്പോ മനോഹരമായ സ്വർഗത്തിനെ പറ്റി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. പക്ഷേ ആ സ്വർഗത്തിൽ ഇരിക്കുന്നത് പോലെ നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല. നരകത്തിന്റെ കാര്യം പറയുമ്പോ പറയുന്നയാള് കരയെ, കേൾക്കുന്നവരും കരയും. പക്ഷേ ആ നരകത്തിൽ നമ്മൾ വീണു പോയാളുള്ളതിനെ പറ്റി ചിന്തിക്കാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. മുൻഗാമികളായ സഹാബത്തിന്റെ വ്യത്യാസം അങ്ങനെയാണ്, അവരുടെ ഇൽമുൽ യഖീനായിരുന്നില്ല, അവരെ ഐനുൽ യഖീനായിരുന്നില്ല, അവർക്ക് ഹഖുൽ യഖീന തന്നെയാ. അവർ സ്വർഗത്തിൽ പോയിട്ടില്ലെങ്കിൽ പോലും അള്ളാഹന്റെ ഹബീബ് സ്വർഗത്തെ പറ്റി വാനോളം പുകഴ്ത്തുമ്പോ, സ്വർഗത്തിന്റെ മഹാത്മ്യത്തെ പറ്റിയിട്ട് വിശദീകരിച്ചു കൊടുക്കുമ്പോ, ഓരോ സഹാബാക്കളും അവർ സ്വർഗത്തിനകത്താണോ ഇരിക്കുന്നതെന്ന് ചിന്തിച്ചു പോകുമത്രേ. അവരാ സ്വർഗത്തിന്റെ അനുഭൂതിയിലേക്ക് അവരങ്ങ് മുങ്ങിത്താഴുകയാണ്. നരകത്തിനെ പറ്റി പറയുമ്പോ ആ നരകത്തിന്റെ ഉള്ളറകളിൽ ചെന്ന് വീണു പോയോ എന്ന് പേടിച്ചുകൊണ്ട് അവരുടെ ശരീരം വെന്തുരുകുന്നത് പോലെ അവർക്ക് അനുഭവപ്പെടുമായിരുന്നു. അതുകൊണ്ടാണ് ഹാരിസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബിയേ ഞാൻ പെട്ടെന്ന് സ്വർഗത്തിലാണെന്നങ്ങ് ചിന്തിച്ചു പോയി. അങ്ങനെ ചിന്തിച്ചപ്പോൾ യുനഅമൂ, എനിക്ക് അതിനകത്ത് വല്ലാത്ത സൽക്കാരം കിട്ടിയതായിട്ട് അനുഭവപ്പെടുകയാ. പിന്നെ ഞാൻ നരകത്തിലാണെന്ന് ചിന്തിച്ചപ്പോ യുഅദബൂ, ആ നരകത്തിലെ ഭീകരമായ ശിക്ഷ എന്നെ തേടിയെത്തുന്നത് പോലെ തോന്നി റസൂലേ. ഇത് പറഞ്ഞ പോലെ ഹാരിസ് ബിൻ മാലിക് തങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്തെന്നറിയോ? ഹാരിസാ, നീ ദൃഢമായ വിശ്വാസത്തിൽ തന്നെ. അതാണ് സഹോദരങ്ങളെ യക്കീൻ എന്ന് പറയുന്നത്. കഴിയുമോ കാസർഗോഡ് ജില്ലക്കാരാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ രണ്ട് പെൺമക്കളെ കല്യാണം കഴിച്ച സഹാബിയാണ്. അറിയോ, റുഖയ്യ എന്നും ഉമ്മു കുൽസൂം എന്നും പേരുള്ള രണ്ട് പൊന്നുമക്കള് ജീവിതത്തിൽ കല്യാണം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ സഹാബിയാണ്. മൂന്നാമത്തെ ഖലീഫയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഉസ്മാൻ തങ്ങളുടെ ചരിത്രമാണ്. ആ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു സ്വർഗത്തിലെ പ്രവാചകന്റെ കൂട്ടുകാരനാണ്. അവിടെ നിന്ന് പറഞ്ഞല്ലോ, ലികുല്ലി നബിയ റഫീഖുന ഫിൽ ജന്ന വ റഫീഖേ ഫിൽ ജന്നത്തി ഉസ്മാൻ. എല്ലാ നബിമാർക്ക് സ്വർഗത്തിൽ ഒരു കൂട്ടുകാരൻ ഉണ്ട്, ഫ്രണ്ട് ഉണ്ട്. ഓരോരുത്തർക്കും ഇന്നും ഒരു ചങ്ക് ബ്രോ ഉണ്ടല്ലോ എന്നാ റസൂല് പറയാണ്. എല്ലാ നബിമാർക്കും ഉണ്ട് ഓരോ സുഹൃത്തുക്കൾ. ഓരോ സുഹൃത്തുക്കൾ ഓരോ നബിമാർക്ക് അല്ല കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ എന്റെ കൂട്ടുകാരൻ ആരെന്നറിയോ? സന്തോഷ സന്താപ സമ്മിശ്രമായ ജീവിതത്തിന്റെ വഴിത്താരകൾ എന്റെ കൂടെ നടന്ന സിദ്ദീഖുല്ലക് പറയല്ല. ഊരി പിടിച്ച വാളുമായി എന്നെ കൊല്ലാൻ വേണ്ടി വന്നിട്ട് അല്ലാഹുവിന്റെ ദീനിനെ ശക്തിപ്പെടുത്തിയ ഉമറല്ല. എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമത്ത് സഹ്റയെ കല്യാണം കഴിച്ച, എന്നെ കൊണ്ട് പപ്പാമത്തെ വയസ്സിൽ വിശ്വസിച്ച എന്റെ പൊന്നാര അലിയല്ല സ്വർഗത്തിലെ എന്റെ കൂട്ടുകാരൻ. പിന്നെ ആരെന്നറിയോ? സഹോദരങ്ങളെ, പ്രവാചകന് കൂട്ടുകാർ സ്വർഗത്തിൽ അല്ലാഹു കൊടുക്കുന്നത് എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ഉസ്മാനാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു.
പറഞ്ഞ ഉസ്മാറ്റങ്ങൾ ഉണ്ടല്ലോ. ഞാൻ ചോദിക്കുകയാ, നിങ്ങൾ എവിടെയാണ് വള കേൾക്കാനിരിക്കുന്നത്? നിങ്ങളിപ്പോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിഴക്കോട്ട് തിരിഞ്ഞാണിരിക്കുന്നത്. നിങ്ങളുടെ വലതുഭാഗത്ത് പരിശുദ്ധമായ പള്ളിയാണ്, ഈ സാന്ത്വാടി പള്ളിയാണ് നിങ്ങളുടെ വലതുഭാഗത്തുള്ളത്. ഈ ഇടതുഭാഗത്ത് നിങ്ങൾക്ക് എന്താണെന്നറിയോ? നിങ്ങളുടെ ഇടതുഭാഗത്ത് എന്താ? ഒരു നിമിഷം നിങ്ങൾ നോക്ക്, ഇവിടെ എത്രയോ മീസാ കല്ലുകളുണ്ട്. ഏതെല്ലാം പേരുകളാണ് കൊത്തിവെച്ചിട്ടുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇന്നലകളിൽ നിങ്ങളെ പോലെ കസേരയിൽ ഇരുന്ന് വള കേട്ടവരാണ് ഈ കിടക്കുന്നത്. ഈ കബറ് കണ്ടിട്ട് ആർക്കെങ്കിലും ഈ സമയം വരെ ഒന്ന് രോമാഞ്ചം വന്നിട്ടുണ്ടോ? ആരുടെയെങ്കിലും ഹൃദയം ഒന്ന് പടച്ചിട്ടുണ്ടോ? ആരുടെയെങ്കിലും കൽബൊന്ന് പതറിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഉസ്മാൻ തങ്ങളുടെ മുമ്പിൽ ഖബറെന്നങ്ങാനം ആരെങ്കിലും പറഞ്ഞ ഖബർ എന്ന് ഉസ്മാൻ തങ്ങളുടെ മുന്നിലെങ്ങാനം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞ കുഞ്ഞുങ്ങളെ പോലെ കരഞ്ഞ് 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 ഉസ്മാൻ റളിയല്ലാഹു തആലാനു ഏങ്ങി ഏങ്ങി കരയുമായിരുന്നു. എന്തുകൊണ്ടാണ് സാന്ത്വാടിയിലെ പത്വാടിയിലെ ഈ ഉപ്പളയിലെ കാസർഗോഡ് ജില്ലയിലെ നിങ്ങൾക്കും എനിക്കും ഈ ഖബറെന്ന് പറയുമ്പോ ഇപ്പോഴുമുള്ളത് ഇൽമുൽ യഖീനാണ്, ഇപ്പോഴുമുള്ളത് പഠിച്ച അറിവുകളാണ്. ഈ ഖബറിന്റെ അടി ആറടി മണ്ണിനടിയില് ഭൗതിക ശരീരമുണ്ട്. മൂന്ന് വെള്ളത്തുണി മാത്രമാണ് അവർക്ക് പോയപ്പോൾ ഉപകാരപ്പെട്ടത്. എന്നിട്ടവര് വലതുഭാഗം വലതുഭാഗത്തിന്റെ മേലെ ചരിച്ചു കിടത്തി. അവരുടെ തല വരുന്നത് വടക്കു ഭാഗത്താണ്, കാല് വരുന്നത് തെക്കു ഭാഗത്താണ്, അവരുടെ മുതുകു വരുന്നത് മുതുകു വരുന്നത് കിഴക്കാണ്, അവരുടെ നെഞ്ചുമുഖം വരുന്നത് പടിഞ്ഞാറാണ്. ആ നിലയിൽ അവരെ ചരിച്ചു കിടത്തി. നമ്മൾ അവിടെ നിന്ന് മൂന്ന് പിടി മണ്ണ് വാരികിട്ട് മടങ്ങി പോകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുങ്കറിനെ കീറുന്ന മലക്കുകൾ വന്ന് അവരെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യത്തിന് നല്ലവനാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് മറുപടി പ്രസന്നിയും മറുപടി കൊടുക്കുന്നു. ആ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ അവനോട് പറയുന്നു, നംക നൗമത്തിൽ അറോസ്, ഒരു പുതിയ ആപ്പിള ഉറങ്ങും പോലെ കബറിനകത്ത് കിടന്ന് ഉറങ്ങിക്കോ, പുതിയാപ്പിള ഉറങ്ങും പോലെ കബറിനകത്ത് കിടന്ന് ഉറങ്ങിക്കോ. മലക്കുകൾ പറഞ്ഞിട്ട് ഈ മീസാ കല്ലുകളിൽ എത്രയോ മീസാ കല്ലുകളോട് അങ്ങനെ പുതുമാറനെ പോലെ ഉറങ്ങാൻ പറഞ്ഞിട്ട് പോയ മലക്കുകൾ, അവരിതിനകത്ത് പുതിയാപ്പിളയെ പോലെ ഉറങ്ങുകയാ. എന്താ പുതിയാപ്പിളയെ പോലെ ഉറങ്ങാൻ പറഞ്ഞത്? എന്താ കാര്യം അറിയോ? എന്താ കാര്യം? പുതിയാപ്പിളയെ പോലെ ഉറങ്ങാ. എന്തുകൊണ്ട് അമ്മ അമ്മോശനെ പോലെ ഉറങ്ങാൻ പറഞ്ഞില്ല? നമ്മളിപ്പോഴും കരുതുന്നത് പെണ്ണ് കെട്ടിയ തലയിലായെന്നല്ലേ. ഏ അമ്മായിയപ്പനോ പെണ്ണിന്റെ വാപ്പാക്കോ സന്തോഷമായി, അല്ലാ ജീവിച്ചിരിക്കുമ്പോ നല്ലൊരു മാരനെ കണ്ടെത്തി എന്റെ മോളെ ഏൽപ്പിക്കാൻ പറ്റി. ഏറ്റവും വലിയ സന്തോഷം പുതിയ വാപ്പാക്കല്ലേ. പുതിയാപ്പിളയ്ക്ക് അതോടുകൂടി അവന്റെ എല്ലാ കാര്യങ്ങളും ബ്ലോക്കായില്ലേ. ലുസൂമു മഹിരിൻ സുറൂറു ഷഹിരിൻ ഹുമൂമു ദഹിരിൻ, അതാണ് നിക്കാഹ്. ലുസൂമു മഹിരിൻ സുറൂറു ഷഹിരിൻ ഹുമൂമു ദഹിരിൻ, അതാണ് നിക്കാഹ്. ഇത് ഹദീസൊന്നും അല്ല, രസകരമായൊരു കാര്യമാണ്. മഹിർ നിർബന്ധമാകുന്ന, 1 മന്ത് ഹാപ്പി ആകുന്ന, കാലാകാലം സങ്കടമാകുന്ന ഒന്നാണ് കല്യാണം. ഇനി ഇത്ര മാത്രം കട്ട് ചെയ്തിട്ട് ഇനി നിരീശ്വരവാദികൾക്ക് നല്ല ഒരു വടി കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ കുനിഞ്ഞു നിന്ന് കൊടുക്കുക അടിക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും അവർക്ക് ജോലി വേണ്ടേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുതിയാപ്പിള ഉറങ്ങും പോലെ ഉറങ്ങാൻ പറയാൻ കാരണം എന്തെന്നറിയോ? നമ്മുടെ വീട്ടില് മോളെ കെട്ടിച്ച വീട്ടില് പുതിയാപ്പിള കിടക്കുന്ന റൂമിനകത്ത് ആരാണ് കയറുന്നത് പറ? നിങ്ങളെ മോളെ കെട്ടിച്ച ആരാ കയറിയത്? നെല്ലിക്കട്ട താജുദ്ദീൻ സാഹിബ്. ഞാൻ കാസർഗോഡ് ജില്ലയിൽ ഭയങ്കര കോടീശ്വരനൊന്നുമല്ല, ചില ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട് കോടീശ്വരടുത്ത് നമ്മൾ കൂടുന്നു, ഒരു പച്ച പാവാണ്. ഞാൻ കാസർഗോഡ് ജില്ലയിൽ എവിടെ വന്നാലും വണ്ടിയും കൊണ്ട് ഓടി വരും, എന്നെ എടുത്ത് നേരെ കൊണ്ടുപോകും. കിടക്കാൻ സൗകര്യം അൽഹംദുലില്ലാ, ഭക്ഷണം അത് കഴിഞ്ഞിട്ട് വാളിന്റെ സദസ്സിൽ വരും, എന്നിട്ട് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് യാത്രയാക്കിയിട്ട് വീട്ടിൽ പോകും. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ഉമ്മയും ഉപ്പയും ഖബറിലാണ്. അള്ളാഹു രണ്ടുപേർക്കും ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പുതിയാപ്പിള വീട്ടിനകത്ത് റൂമിനകത്ത് കിടന്നുറങ്ങുമ്പോ ആ പുതിയാപ്പിളയെ പുതിയ പെണ്ണിന്റെ വാപ്പ വിളിക്കൂല, പുതിയ പെണ്ണിന്റെ ഉമ്മ വിളിക്കൂല,
പുതിയാപ്പിളയുടെ കൂട്ടുകാർക്ക് പോലും മണിയറയിൽ കയറാൻ സ്വാതന്ത്ര്യമില്ല. ചിലപ്പോ പലിശക്കെടുത്തിട്ടായിരിക്കും ഇവൻ പെണ്ണ് കെട്ടിയത്. പലിശക്കാരും വീട്ടിന്റെ പുറത്തു നിന്ന് നിൽക്കുകയുള്ള, അകത്തോട്ട് കയറാൻ അവർക്കും അവകാശമില്ല. അപ്പൊ ഇതിനകത്ത് കയറുന്ന ഒരേ ഒരാളെ ഉള്ളതാരാ? അവന്റെ കെട്ടിയോളൂ. മണിയറയ്ക്കകത്ത് ധൈര്യമായിട്ട് കടന്നു ചെല്ലാൻ കഴിയുന്നത് പുതിയ പെണ്ണിനാണ് എന്ന് പറഞ്ഞാൽ അവൻ ഏറെ ഇഷ്ടപ്പെടുന്ന, അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന, അവൻ കാണുമ്പോൾ അവന് ഇമ്പം തോന്നുന്ന, നോക്കുമ്പോൾ അവന് സന്തോഷം വരുന്ന, അവന്റെ ഹൃദയത്തിന് വലിയ മാറ്റമുണ്ടാക്കിയ, ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ഏതൊന്നിനോടാണോ വികാരമുള്ളത് ആ ഒരു സംഗതി തന്റെ വീട്ടിലേക്ക് റൂമിലേക്ക് കയറി വരും. അതുപോലെ ഇവിടെ കിടക്കുന്ന ഓരോ മയ്യത്തുകളെടുത്തും മലക്കുകൾ പറഞ്ഞിട്ട് പോയി കിടന്നുറങ്ങിക്കോ, പുതിയാപ്പിള ഉറങ്ങും പോലെ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ഇനി അവരിഷ്ടപ്പെടുന്ന ആളെ അവരെ ഉണർത്തുള്ളൂ. അതാരെന്നറിയോ? അതാരാ? ആ അതൊക്കെ പഠിക്കണം. നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, നല്ല കാണാൻ മുഞ്ചുള്ള ചെറുപ്പക്കാരൻ, വല്ലാത്ത മണമാണ് അവൻ അടുത്തെത്തുമ്പോ. ഇത്രയും സൗന്ദര്യം അവന്റെ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല. നല്ല വെളുത്ത ശരീരം, കറുത്ത തലമുടി, നല്ല ഒത്ത പൊക്കം, നല്ല ശരീരം, നല്ല ആകാര വടിവ്, നല്ല ആകാര സൗഷ്ഠവം, നല്ല മൊഞ്ചനായ ഒരു ചെറുപ്പക്കാരൻ ഖബറിലേക്ക് വരും മലക്കുകൾ പോയ ശേഷം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ കിടക്കുന്ന മൈ ഇത് ഉള്ള കാര്യമാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടാ? എന്നാ പിന്നെ മരിച്ച് മാഴ്സറമ്മ കാണാം, ഡേറ്റ എഴുതി വെച്ചോളി. അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പൊ നിങ്ങളെ വിളിച്ചോണ്ട് വന്ന് ഈ കബറ് കുത്തിയാൽ അതിനകത്ത് തുണിയും കാണൂല, മയ്യത്തും കാണൂല, ഇട്ട പലകയും കാണൂല, ഒന്നും കാണൂല എന്ന് വെച്ചിട്ട് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ മോമിനീങ്ങൾ എന്ന് പറയുന്നത്. ഈ മയ്യത്തിന്റെ അടുത്ത് വന്നിട്ട് പറയും, എഴുന്നേക്ക് എഴുന്നേക്ക് എഴുന്നേക്ക്, ഇതൊക്കെ നിനക്ക് അല്ല തന്നതാ. ഈ മലക്കുകൾ ഉറക്കി കിടത്തിയിട്ട് പോയ ഈ മനുഷ്യനെ വിളിച്ചെഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് അവനോട് പറയും, നീ അനുഷ്ഠിച്ച മുഴുവൻ അനുഷ്ഠാനങ്ങൾക്കും അല്ല തന്ന ഗിഫ്റ്റാ, അവൻ തന്ന സമ്മാനമാണിത്, അതുകൊണ്ട് അനുഭവിച്ചോ, സന്തോഷത്തോടെ നീ സ്വീകരിച്ചോ. അപ്പൊ നമ്മൾ അത്ഭുതത്തോടെ ചോദിക്കും, മൻ അന്ത, നീ ആരാ? ഇത് ഹദീസാണ്, ഇത് സ്വഹീഹായ ഹദീസാണ്. ലോകത്ത് തബ്ലീഗും ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും സുന്നിയും സർവരും അംഗീകരിക്കുന്ന ഹദീസാണിത്. അതിനെ കൊണ്ടല്ലോ ഇപ്പോ. ആ അപ്പൊ ഈ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഈ മനുഷ്യൻ ഈ ഖബറാണിയോട് പറയും, അല്ലാഹു നിനക്ക് തന്ന സൗഭാഗ്യങ്ങളുടെ കലവറയാണ് മോനെ, സുഖിച്ചോ സന്തോഷിച്ചോ. ആ സമയത്ത് നമ്മൾ ചോദിക്കും, അത്രേ ഈ മയ്യത്ത് ചോദിക്കും, മൻ അന്ത, നീ ആരാൻ? അപ്പൊ ഈ വന്ന ആളിനെ പരിചയപ്പെടുത്തുന്ന ആരാന്നറിയോ? അന അമലുക സ്വാലിഹ്, ഞാൻ നിന്റെ ജീവിതത്തിന്റെ സുഹൃതങ്ങളാണ്. നമ്മൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, പള്ളിക്ക് ഒരു വാക്കറ്റ് സിമന്റ്, ഇന്റർലോക്ക്, പിന്നെ 100 സ്ക്വയർ ഫീറ്റ്, ചുറ്റുമതിലിന് കല്ല്, ഇതൊക്കെ നമ്മൾ കൊടുക്കുമ്പോ ഇതിനൊക്കെ അല്ലാഹു താല ഒരു മനുഷ്യന്റെ സൗന്ദര്യത്തിലേക്ക് ഇതിനെ ആക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ എന്ത് സൽക്കർമ്മം ചെയ്യോ അത്ര ഈ വരുന്ന ആൾക്ക് സൽക്കർമ്മമാകുന്ന ആ മനുഷ്യ കോലത്തിന് സൗന്ദര്യം കൂട്ടി 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 അല്ല കൊടുക്കൂ. അപ്പൊ കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യത്തോടുകൂടി ഖബറിലേക്ക് വരുന്ന ആ മനുഷ്യൻ പറയും, ഞാൻ നിന്റെ സൽക്കർമ്മങ്ങളാണ് എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട്. ഇതിനപ്പുറം എന്ത് സന്തോഷമാണ്! നമ്മുടെ മൊഴിയാക്കന്മാരൊക്കെ ഖബറെന്ന് കേട്ടാ, ഖബർ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിനെയും പേടിപ്പിച്ച് പിരിച്ച് പിരിക്കാൻ വേണ്ടിയിട്ട് പേടിപ്പിച്ച് വെച്ചിരിക്കുക. ഖബർ പോലെ സുഖമുള്ളത് ലോകത്ത് ഒരു സ്ഥലവും ഇല്ല സഹോദരങ്ങളെ, ആരുടെയും ശല്യമില്ല. ചെയ്തതിനൊക്കെ അല്ലാഹു തന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ അനുഭൂതിയിൽ ആറാടി കിടക്കുക ഖബറെന്ന് പറഞ്ഞാൽ. അള്ളാഹു അങ്ങനത്തെ ഖബറാക്കി തരട്ടെ നമ്മുടെ ഖബറുകളെ, സഹോദരങ്ങളെ. ഇതല്ലാതെ നമുക്ക് വേറെ എന്തറിയാം? ഉസ്മാൻ തങ്ങളുടെ മുമ്പിൽ ഖബറെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ അപ്പോഴേ കരച്ചിൽ തുടങ്ങും. എന്താ കാര്യം എന്ന് ചോദിച്ചവൻ പറഞ്ഞു, ഞാൻ ഖബറിനകത്ത് ഒറ്റയ്ക്ക് കിടക്കുന്നത് പോലെ എനിക്ക് തോന്നുക. നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സ്വർഗത്തെ പറ്റി പറഞ്ഞാൽ നമുക്ക് ഇന്ന് വരെ സ്വർഗത്തിലാണ് നമ്മൾ ഉള്ളതെന്ന് തോന്നിയിട്ടുണ്ടോ? നരകത്തിലാണ്, നരകത്തിന്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഈ നരകത്തിൽ പോകേണ്ടി വരുമെന്ന് ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതൊന്നും നമുക്ക് പറ്റില്ല. നമുക്ക് എല്ലാം അറിയാം, ഖബറിലാരാ വരുന്നത്, അതാണ്, ഇതാണ്, ആനാണ്, ചേനാണ്, എല്ലാം അറിയാം. കാരണം എന്താ? ഇൽമുൽ യഖീൻ മാത്രമേ നമുക്കുള്ളൂ. സഹാബത്തിനുണ്ടായിരുന്നത് ഹഖുൽ യഖീനാണ്, അതാണ് അവർക്ക് ഇത്രയും വലിയ മഹത്വം അല്ലാഹു തആല കൊടുത്തത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം, ഒരു ചെറിയ ഉദാഹരണം. ഒരു വൈകല്യമുള്ള ഒരു സഹാബി ഉണ്ടായിരുന്നു.
ആ സഹാബിയുടെ പേര് അംറു ബിനുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു ആണ്. അംറു ബിനുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ അള്ളാഹു തന്റെ കാലിനൊരു വൈകല്യം കൊടുത്തു, ഒരു ചെറിയ മുടന്ത് കൊടുത്തു, ഒരു ചെറിയ വികലാംഗനാണ് അംറു ബിനുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു. പക്ഷേ അദ്ദേഹത്തിന് ജീവിതത്തിൽ അള്ളാഹു നൽകിയ നാല് സന്താനങ്ങളുണ്ട്. നാല് സന്താനങ്ങളും അള്ളാഹുവിന്റെ ദീനിന്റെ പോരാളികളാണ്. പല പ്രാവശ്യം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി രക്തസാക്ഷിയാകണമെന്ന് അംറു ബിനുൽ ജമൂഹ് തങ്ങൾ കൊതിക്കുകയാണ്. പക്ഷേ വികലാംഗനായതുകൊണ്ട്, വൈകല്യമുള്ളതുകൊണ്ട് റസൂലുള്ള അനുവാദം കൊടുക്കുന്നില്ല. അതിന് കാരണമുണ്ട്, നിങ്ങൾക്ക് ഉദുറുണ്ട്, യുദ്ധത്തിന് നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി മാറ്റി മാറ്റി വിട്ടതാ. അവസാന ഉഹദിന്റെ സമയമെത്തുമ്പോൾ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ മുന്നിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, എനിക്കും അനുവാദം തരണം, എന്റെ നാല് മക്കളും ആപ്ര ഷഹീദായ പോരാ. ഷഹീദുമാരുടെ വാപ്പ എന്ന് പരലോകത്തറിയപ്പെടാനല്ല എനിക്ക് ആഗ്രഹമുള്ളത്, പിന്നെയോ ഈ ഷഹീദായ അംറു ബിനുൽ ജമൂഹ് എന്നറിയപ്പെടാനാ എനിക്ക് മോഹമുള്ളത്. രക്തസാക്ഷികളുടെ വാപ്പ എന്ന പദവിയേക്കാൾ ഒരു രക്തസാക്ഷി എന്ന പദവിയാണ് എനിക്ക് വേണ്ടത് നബിയേ. അതുകൊണ്ട് അനുവാദം തരണേ റസൂലേ. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അവസാനം നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അനുവാദം കൊടുക്കുകയാ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വഹദിന്റെ രണാങ്കണത്തിലേക്ക് വരികയാ. മഹാനായ അംറു ബിനുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു വഹദിൽ വന്ന് പോരാട്ടത്തിന്റെ പാതയിൽ ഇറങ്ങുകയാ. സഹോദരങ്ങളെ, ചിന്തിക്കണേ, വൈകല്യമുള്ള ആളാ, കാൽ ചുവടുകൾ എങ്ങനെയാണ് വെക്കുക, എങ്ങനെയാണ് ചുവടുകൾ മാറ്റി വെക്കുക, എങ്ങനെയാണ് കാല് മുന്നോട്ട് വെച്ചിട്ട് വാളുകൊണ്ട് ശത്രുവിന്റെ കഴുത്തിലേക്ക് വെട്ടുക, എങ്ങനെയാണ് ശത്രുവിന്റെ വെട്ട് വന്നാൽ പരിച കൊണ്ട് തടുക്കുക. രണ്ട് കാലുള്ളവർക്ക് പോലും യുദ്ധത്തിൽ രണാങ്കണത്തിൽ അവർക്ക് വലിയ ഭീതിയുണ്ടാകുന്ന സന്ദർഭമല്ലേ? അവിടെ എങ്ങനെയാണ് അംറു ബിനുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു യുദ്ധം ചെയ്യുന്നത്? മക്കൾക്കും ആശങ്ക തന്നെ. എല്ലാവരെയും നോക്കി നിർത്തിക്കൊണ്ട് അംറു ബിനുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ഒരൊറ്റ ഇറങ്ങലാണ് ഉഹദിലേക്ക്. ഉഹദിലേക്ക് ഇറങ്ങിയിട്ട് അല്ലാഹുവേ, സ്വർഗം തരണേ, അല്ലാഹ്, ഇന്നി മുഷ്താഖുൻ ഇലൽ ജന്ന, എനിക്ക് സ്വർഗമാണ് വേണ്ടതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഓരോ ചുവടുകൾ വെച്ച് വെച്ച് മുന്നേറി ശത്രുക്കളുടെ കോട്ടകൊട്ടളങ്ങളിലേക്ക് നടന്നെടുക്കുകയാ. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, വാളുകൾ പരിചകൾ തമ്മിൽ മുട്ടുന്ന ശബ്ദം മാത്രമേ ഉള്ളൂ. ഉഹുദ് മുഴുവനും പൊടിപടലങ്ങൾ പാറി നിൽക്കുകയാ. എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല. ആ സമയത്തതാ ധീരനായ അംറു ബിനുൽ ജമൂഹ് ശത്രുക്കളിൽ നിന്ന് ഒരാളുടെ വെട്ടേറ്റുകൊണ്ട് രണാങ്കണത്തിൽ കിടന്ന് പിടയുകയാ. അംറു ബിനുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു രണാങ്കണത്തിൽ കിടന്ന് പിടയുകയാ. യുദ്ധം കുറെ നേരം കഴിഞ്ഞപ്പോൾ പര്യവസാനിച്ചു. ഞാൻ ചുരുക്കി പറയുകയാ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടങ്ങൾ കടന്നു വന്ന് ഓരോ മയ്യത്തുകളെയും പരിശോധിക്കുമ്പോൾ അവരെ കബന്ധങ്ങളായ സഹാബത്തിന്റെ ശവശരീരങ്ങളെ, മൃതശരീരങ്ങളെ, ജനാസകളെ നോക്കുമ്പോൾ അതാ അംറു ബിനുൽ ജമൂഹിന്റെ ശരീരം കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് നോക്കുന്നത് അദ്ദേഹത്തിന്റെ വെട്ടുകൊണ്ട ഭാഗത്തേക്കല്ല, വൈകല്യമുള്ള കാലിലേക്ക് നോക്കുകയാ. എന്നിട്ട് അംറു ബിനുൽ ജമൂഹിന്റെ, വികലാംഗനായ അംറു ബിനുൽ ജമൂഹിന്റെ വൈകല്യമുള്ള കാലിലേക്ക് നോക്കിയിട്ട് റസൂലുള്ള പറഞ്ഞെന്തെന്നറിയോ? ഇന്നി അറാ യംഷി സഹിഹാ. അംറു ബിനുൽ ജമൂഹ് സ്വർഗത്തിലൂടെ നല്ല കാൽ ചുവട് വെച്ചുകൊണ്ട് നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട് സഹബാ. ഇവിടെ വികലാംഗനാണ്, ഇവിടെ നടക്കാന് കാലിലും മുടമ്പുണ്ട്. പക്ഷെ ഞാൻ സ്വർഗത്തിൽ അംറു ബിനുൽ ജമൂഹിനെ കാണുന്നത് യംഷി സഹിഹാ, നല്ല കാൽ ചുവടുകൾ വെച്ചുകൊണ്ട് നടക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് ഓടി വരികയാണ് ആ
ആരെന്നറിയോ? അമ്രബിനൽ ജമൂഹ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ എന്തിനാ വരുന്നതെന്നറിയോ? പ്രിയപ്പെട്ട ഭർത്താവ് രക്തസാക്ഷിത്വം വരിച്ച പ്രിയപ്പെട്ടവന്റെ ജനാസ വീട്ടിലേക്ക് കൊണ്ടുപോകട്ടെ, വീട്ടിൽ ചെന്നിട്ട് പരിചരണം നടത്താൻ വേണ്ടിയിട്ടാണ് ഒട്ടകം കൊണ്ട് നിർത്തിയിട്ട് ഒട്ടക കട്ടിലേക്ക് മയ്യത്തിനടുത്ത് കിടത്തുകയാ. എന്നിട്ട് അമ്രബിനൽ ജമൂഹ് റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആ ഒട്ടകത്തെ തെളിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോ അല്ലാ അല്ലാ ആ ഒട്ടകം എഴുന്നേക്കുന്നില്ല, ഉഹദിൽ നിന്ന് ഒട്ടകം എഴുന്നേക്കുന്നില്ല. പഠിച്ചവണി പതിനെട്ടും നോക്കി രണാകണത്തിൽ നിന്ന് ഉഹദിൽ നിന്ന് ആ ഒട്ടകം എഴുന്നേക്കുന്നില്ല. അവസാന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരൊക്കെ ശ്രമിച്ചിട്ടും എഴുന്നേക്കുന്നില്ല, അല്ലാഹുവിന്റെ ഹബീബ് വന്ന് എഴുന്നേപ്പിച്ച പോലെ ഒട്ടകം എഴുന്നേക്കുകയാ. പക്ഷേ മദീനയിലെ വീട്ടിലേക്ക് നടക്കുന്നില്ല, അത് ഉഹദിൽ തന്നെ ഇങ്ങനെ ചുറ്റി ചുറ്റി നടക്കുകയാ. അവസാന വീണ്ടും അത് മുട്ടുകുത്തുകയാണ്, ആ ജനാസയും കൊണ്ട് ഉഹദിൽ തന്നെ മുട്ടുകുത്തുകയാ. എല്ലാവരും സ്തബ്ധരായി നോക്കി നിൽക്കുമ്പോൾ പരിഭ്രമചിത്തരായി വിഷാദ വിഷണ്ണരായി വ്യാകുല വിഹുലര സംഭീതരായി നിൽക്കുന്ന നിമിഷത്തില് മഹാനായ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിക്കുകയാ. അമ്രുബിൻ ജമൂഹിന്റെ പ്രിയപ്പെട്ടവളോട് ചോദിച്ചു, ഈ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എന്തെങ്കിലും അവിടെ വെച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നോ? ആ സമയത്ത് ഭാര്യ പറഞ്ഞു, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഉഹദിലേക്ക് വരാൻ സമയമെടുത്തപ്പോ ഒളിവ് ചെയ്തു രണ്ടരക്കയത്തി നമസ്കരിച്ചു. എന്നിട്ട് കിബിലയ്ക്ക് നേരെ തിരിഞ്ഞിരുന്നിട്ട് രണ്ട് കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് ദുആറക്കുകയാ, അല്ലാഹുവേ എനിക്ക് ഷഹാദത്ത് തരണേ അല്ലാ, വലാ തറുദ്ദനി ഇലാ അഹ്ലീ, എന്റെ മയ്യത്ത് പോലും വീട്ടിലേക്ക് കൊണ്ടുവരല്ലേ അല്ലാ, എന്റെ മയ്യത്ത് പോലും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരല്ലേ തമ്പുരാനെ, എനിക്ക് നീ രക്തസാക്ഷിത്വം തരണേ എന്ന് ദുആ ചെയ്തു. അല്ലാഹുവിന്റെ റസൂല് പ്രിയപ്പെട്ട അമ്രുബിൻ ജമൂഹിന്റെ ഭാര്യയോട് പറഞ്ഞു, നിങ്ങൾ എന്തെല്ലാം ശ്രമം നടത്തിയാൽ ഈ മയ്യത്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റൂല, അല്ലാഹു അദ്ദേഹത്തിന്റെ ദുആ സ്വീകരിച്ചിരിക്കുകയാ, അതുകൊണ്ട് ഇവിടെ തന്നെ മറമാടാനേ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഉഹദിന്റെ രണാകണത്തിൽ അമ്രുബിൻ ജമൂഹ് തങ്ങളുടെ മയ്യത്ത് ഖബർ അടക്കം ചെയ്യുകയാ. ഇന്നും ഹജ്ജിന് പോകുന്നവരെ ഉംറയ്ക്ക് പോകുന്നവരെ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ നിന്ന് 5 കിലോമീറ്ററിന്റെ ചുറ്റളവിലുള്ള ഉഹദിന്റെ മൈതാനത്തില് ആ ജബല റുമാത്തിന്റെ താഴ്ഭാഗത്ത് ഹംസത്തുൽ കറാറ തങ്ങൾ അടക്കമുള്ളവരെ അടക്കം ചെയ്തിരിക്കുന്ന വളച്ചുകെട്ടിയ ഭാഗത്ത് അവിടെ ചെന്ന് നിൽക്കുമ്പോ ഒരു നിമിഷം നിങ്ങളെയും എന്റെയും മനസ്സിലേക്ക് വരേണ്ടത് അല്ലാഹു ഉദറുകൾ കൊടുത്തിട്ട് കാരണങ്ങൾ അല്ലാഹു കൊടുത്തിട്ട് പോലും വൈകല്യമുണ്ടാകിട്ട് പോലും യുദ്ധത്തിന് വരാതിരിക്കാനുള്ള എല്ലാ ന്യായമായ കാരണങ്ങൾ ഉണ്ടാകിട്ട് പോലും ഇല്ല, എനിക്കതിന് കഴിയൂല, എന്റെ മക്കൾ മാത്രം രക്തസാക്ഷികളായ പറ്റൂല, എനിക്കും അതിന്റെ കൂലി വേണമെന്ന് ചിന്തിച്ചുകൊണ്ട് എന്റെ ജനാസ പോലെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ട് പോകാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് രണാങ്കണത്തിലേക്ക് വന്നിട്ട് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പടപൊരുതി രക്തസാക്ഷിത്വം വരിച്ച മഹാനായ അംറുബിൻ ജമൂഹ് റളിയല്ലാഹുവിന്റെ ചിന്തകള് നമ്മുടെ ചിന്താ മണ്ഡലങ്ങളിലൂടെ കടന്നു വരേണ്ടതുണ്ട്. നീ ചിന്തിക്കണേ സഹോദരങ്ങളെ, വൈകല്യം എന്ന് പറയുന്ന ഉദുറുണ്ടാകിട്ട് പോലും ഇല്ല, എനിക്കതിനെ കഴിയില്ല എന്ന് ചിന്തിച്ച് ഹൃദയത്തിന്റെ ഉള്ളറകളിൽ അല്ലാഹു നൽകിയ ഈമാന്റെ യഖീൻ കൊണ്ട് ജീവിച്ച മുൻഗാമികളായ മഹത്തുക്കളുടെ മുമ്പില് സാധുക്കളായ നമ്മുടെ അവസ്ഥ എന്തെന്നറിയോ? ജീവിതത്തിൽ യഖീൻ ഇല്ലാത്ത നമ്മളുടെ അവസ്ഥ എന്താ? പള്ളിയിലെ നിസ്കാരത്തിന് ബാങ്ക് വിളിക്കുമ്പോൾ കാരണം ഉണ്ടാക്കിയിട്ട് നമ്മൾ പള്ളിയിൽ പോകൂല. ചെറിയ ഒരു തലവേദന വന്നാൽ മതി നമ്മൾ പള്ളിയിൽ പോകൂല. എന്റെ അവസ്ഥ പറയുന്നത് നിങ്ങളുടെ അവസ്ഥയാണ്, അല്ലാന്നാരും പറയണ്ട. പള്ളി മനോഹരമാണ്. സഹാബാക്കൾ നമ്മളിൽ നിന്ന് വ്യത്യാസം അവർക്ക് എന്താണ്? വൈകല്യങ്ങൾ, കാരണങ്ങൾ, ഉദുറുകൾ ഉണ്ടായിട്ട് പോലും
അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ വീട്ടിലിരിക്കും? എന്റെ നാല് മക്കളും രക്തസാക്ഷികളായാൽ അവർക്കല്ലേ അതിന്റെ കൂലിയുള്ളൂ? നാളെ പടച്ചവന്റെ കോടതിയിൽ രക്തസാക്ഷികളുടെ പിതാവാണ് എന്ന പേരിനപ്പുറത്ത് രക്തസാക്ഷിയാണ് എന്നറിയാനാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് ധീരമായി പോരാടി അംറു ബിനുൽ ജമൂഹിനുണ്ടായിരുന്നത് യക്കീൻ. നമുക്കുള്ളതോ ഒരു കാരണോ ഇല്ലെങ്കിൽ പോലും കാരണം കണ്ടെത്തിയിട്ട് നമ്മൾ പള്ളിയിൽ പോകാതിരിക്കുക. പള്ളി കെട്ടിയിട്ടല്ലോ അത്ര മനോഹരമാണ്. ഞാൻ വേദിയിലേക്ക് വരുമ്പോ എന്നോട് ഉസ്താദും എല്ലാരും പറഞ്ഞു പള്ളി ഒന്ന് കാണാമെന്ന് പറഞ്ഞു. തങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ പള്ളിയിൽ കയറിയിട്ട് പറഞ്ഞു ഒറ്റ കുറവേ ഞാൻ കാണുന്നുള്ളൂ, എ സിയുടെ കുറവ്. അവൻ പറഞ്ഞു അത് ഇൻഷാല്ലാ ഉടനെ വെക്കുമെന്ന് പറഞ്ഞു. ഇതെല്ലാം സംവിധാനിച്ച് വളരെ റാഹത്തായി വെക്കുമ്പോഴും കറവയില്ലാത്ത പശുവിനെ കണക്കാകരുത്. പശു നല്ല രസമാണ് കാണാൻ അല്ലേ? ഒരു വീട്ടിലൊരു പശു ഉണ്ടെങ്കിൽ നല്ല മനോഹരമായ ആ കുടുംബത്തിന് കഴിയാൻ കഴിയും അല്ലേ? ആ കുടുംബത്തിന് അതിന്റെ പാല് കറന്നെടുത്ത് ജീവിച്ചാൽ മാത്രം മതി. നമ്മുടെ ഭാഗത്തൊക്കെ ഇനി ഉത്തരേന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പശു ഉണ്ടെങ്കിൽ ആ കുടുംബം തന്നെ നശിക്കും അതോടുകൂടി. കാരണം എപ്പോഴാ കൊല്ലുന്നത് എന്ന് പറയാൻ പറ്റൂലല്ലോ പശുവിന്റെ പേരിൽ. അപ്പൊ ഒരു പശു നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ലാഭം, അത് മാത്രം മതി. പക്ഷെ നേരം വെളുത്ത് പശുവിനെ കൊണ്ടുവന്ന് കറക്കാൻ വേണ്ടിയിട്ട് കറവ പശുവിനെ കറക്കാൻ വേണ്ടിയിട്ട് കാസർഗോഡ് കറക്കുക എന്നല്ലേ പറയാ, വേറെന്താ പറയാ, കറവ. ആ ഓ, ഇതിനെങ്കിലും നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ടല്ലോ തിരുവനന്തപുരത്തുകാരും കാസർഗോഡുകാരും തമ്മിൽ. പശുവിനെ കറക്കാൻ വേണ്ടി നോക്കുമ്പോ ഒരു തുള്ളി പാല് ചുരത്തുന്നില്ല എങ്കിൽ ആ പശുവിനെ കെട്ടിപ്പിടിച്ചോണ്ടാരെ നിൽക്കുവോ? പെട്ടെന്ന് വിൽക്കൂലേ നമ്മൾ അതിനെ. പശു നല്ല കാണാൻ നല്ല അഴകാണ്, പക്ഷേ എന്തില്ല, പാലില്ല. വെറും പ്രൗഢിയേ മാത്രം ഫലം എന്തുണ്ട്? പാലില്ല പശുവിനെ കാഴ്ചയിൽ രസമുണ്ട്. ചില പള്ളികൾ കാഴ്ചയ്ക്ക് കൗതുകമുള്ളതാ, ജുമയ്ക്ക് പോലും പ്രാവ് നിസ്കരിക്കേണ്ടതാ. ജുമയ്ക്ക് നിസ്കരിക്കുന്നെങ്കിലും പ്രാവ് വരണം. ആ പ്രാവല്ലാതെ ഈ നാട്ടിലുള്ള ഒരു കാക്കയും പള്ളിയിൽ കയറൂല അല്ലേ? ആകെ ഉള്ളത് പറവകൾ മാത്രമേ ഉള്ളൂ. നല്ല കാണാൻ മുഞ്ചുള്ള പള്ളിയാണ്. നമ്മുടെ ബാധ്യത പള്ളിയിൽ കയറി നിസ്കരിക്കലാണ്, അത് നമ്മൾ ചെയ്യണം. അള്ളാഹു തൗഫീക് തരട്ടെ. അപ്പോ നമ്മുടെ ജീവിതത്തിൽ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ പള്ളിയിൽ, പഴയ പള്ളിയിൽ ഒരു സഫ്, പള്ളി ഉദ്ഘാടനത്തിന് കേറാനും പെയിന്റ് അടിക്കാനും സാധനങ്ങൾ എടുത്തു കൊടുക്കാനും ഒജീനം കൊടുക്കാനും വോളണ്ടിയേഴ്സ് ആവാനും വാഴ വെക്കാനും സംഘാടകരാകാനും എല്ലാത്തിനും ആളുകൾ. നിസ്കാരത്തിനോ ആളില്ല എങ്കിൽ മനസ്സിലാക്കണം, മുൻഗാമികൾക്കുണ്ടായിരുന്ന യക്കീൻ നമ്മുടെ ജീവിതത്തിൽ ഇല്ല. അതാണ് അവരുടെ മേന്മയും നമ്മുടെ നാശവും. നമ്മുടെ നാശം വേറെ രണ്ട് കാരണങ്ങൾ വരുന്നുണ്ട് ഞാൻ പറയാം. അതുകൊണ്ട് വിശാലമായി അതിനെ വിശദീകരിച്ചു കൊണ്ടിരിക്കാൻ സമയമില്ല. മുൻഗാമികളായ മഹത്തുക്കൾക്ക് ഉണ്ടായിരുന്ന ഒന്നാമത്തെ ക്വാളിറ്റി യക്കീൻ, ഉറപ്പ്. അള്ളാഹു നമുക്ക് തൗഫീക് തരട്ടെ, യക്കീൻ തരട്ടെ. അതിനുവേണ്ടി ദ്വാരക്കണം. ഈമാൻ എല്ലാവർക്കും ഉണ്ട്, ഈമാൻ എല്ലാവർക്കും ഉണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം, ഒരൊറ്റ ഉദാഹരണം. പണ്ടൊരാൾ ഒരു കൊക്കയിലേക്ക് വീണു. ഒരു ഉദാഹരണമാണ് കേട്ടോ, കൊക്കയിലേക്ക് വീണു, അഗാധ ഗർത്തമാണ്. ഇയാളെ ജീവിതത്തിൽ സുഹൃത ഒന്നും ചെയ്യാത്ത മനുഷ്യനാണ്. ഈ കൊക്കയിലേക്ക് വീണ് ഇയാൾ ചിന്തിച്ചു, ഞാൻ താഴെ എത്തുമ്പോ തന്റെ റൂഹ് മുകളിലെത്തും, ഒരു സംശയമില്ല. എന്തായിരുന്നാലും പെട്ടത് തന്നെ അയാൾ ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കരുതികിട്ട് താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു കച്ചത്തുരുമ്പ് കിട്ടി, പിടിച്ച് തൂങ്ങിക്കിടന്നു. ഒരു വേര് അയാൾക്ക് കിട്ടി. താഴേക്ക് നോക്കിപ്പോണ്ട് വന്നതിനേക്കാൾ ദൂരെ ഇനിയും പോകാനുണ്ട്. ഇയാൾ അവിടെ കിടന്ന് പറയാന്ന്, ജീവിതത്തിൽ ഒരു സുഹൃതവും ചെയ്യാത്ത എന്നെ നീ രക്ഷപ്പെടുത്തിയില്ലേ പടച്ചോനെ, ഓ ഇനി ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട നീ പറയുന്ന എന്ത് ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. അപ്പൊ അല്ല ചോദിച്ചു, അത്രേ നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞ എന്ത് നീ അനുസരിക്കോ? അതെ, നീ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കും. നീ രക്ഷപ്പെടുത്തിയില്ലേ എന്നെ? അല്ല ചോദിച്ചു, നീ ഞാൻ എന്തു പറഞ്ഞാലും അനുസരിക്കോ? അതെ, നീ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കാൻ തയ്യാറാ, കാരണം നീ എന്നെ രക്ഷപ്പെടുത്തിയല്ലോ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പെട്ടുപോയേനെ, മരിച്ചു പോയേനെ. ആ സമയത്ത് അള്ളാഹു ഒന്നുകൂടെ ചോദിച്ചു, മോനെ നീ എന്തു പറഞ്ഞാലും അനുസരിക്കോ? അതെ, നീ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം തമ്പുരാനെ. അപ്പൊ അള്ളാഹു പറഞ്ഞു, എന്നാ നീ ആ പിടി അങ്ങ് വിട്ടേ, നീ ഇപ്പൊ പിടിച്ചിരിക്കുന്ന പിടി ഉണ്ടല്ലോ നീ അതങ്ങ് വിട്, നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിക്കോളാം. അപ്പൊ അയാൾ താഴേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അത് മാത്രം നീ പറയരുത്, അത് മാത്രം നീ പറയരുത്. കാരണം എന്താണ്? ഇവൻ ഈമാനുണ്ട്, പക്ഷെ യക്കീനില്ല.
യക്കീനില്ല. സദക്ക കൊടുത്ത കൂലി കിട്ടൂല എന്നാർക്കെങ്കിലും വിശ്വാസമുണ്ടോ? നമ്മൾ കൊടുക്കുന്നതിന് അല്ലാഹു ഒരു നെൽക്കതിര് പാടത്ത് വെക്കുന്നത് പോലെയാണെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ. അപ്പൊ അതിൽ പിന്നെ കീലിയം കാലയൊന്നുമില്ലല്ലോ, അതിൽ പിന്നെ ബുഖാരി മുസ്ലിം ഒന്നുമില്ലല്ലോ. ഖുർആനില് ഒരു നെൽക്കതിര് നമ്മൾ വെച്ചാൽ അതില് അള്ളാഹുവിന്റെ ഖുർആൻ വളരെ മനോഹരമായി അതിനെ വർണ്ണിക്കുന്നുണ്ട്. ഏഴ് നെൽക്കതിരുകൾ പൊട്ടിവരും അതിൽ നിന്ന്, അതിൽ ഓരോന്നിലും നിരവധി നെൽമണികൾ. അപ്പൊ ഒരു മണി നമ്മൾ വെച്ചപ്പോ, ഒരു നെൽമണി നമ്മൾ നിലത്ത് വെച്ച് പാടത്ത് വെച്ച് കൃഷി ചെയ്യാൻ വേണ്ടി വെച്ചപ്പോ അതിൽ നിന്ന് ഏഴ് കതിരുകൾ പൊട്ടി, ഏഴിലും പത്ത് വീതം, അതിലും വീണ്ടും കതിരുകൾ പൊട്ടി പൊട്ടി ഒന്നിൽ നിന്ന് എത്രയോ നെൽമണികൾ ഉണ്ടാകുന്നു. ഇതുപോലെയാണ് സദക്ക കൊടുക്കുന്നവർ എന്ന് പറയുമ്പോ, ആ അതൊക്കെ ഉറപ്പായി നിങ്ങൾക്കതറിയാം. സദക്ക കൊടുത്താൽ അള്ളാഹു വലിയ പുണ്യം തരും, സ്വർഗം ഉറപ്പാണ്, അതെല്ലാം അറിയാം. പക്ഷെ നീ കൊടുക്ക്, അത് മാത്രം എന്നെ കൊണ്ടുപറ്റൂല. അതെന്താ കാര്യം? യക്കീനില്ല. യക്കീനില്ലാത്തത് കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുൻഗാമികൾക്ക് ഉണ്ടായിരുന്നത് യക്കീനാണ്. അതുകൊണ്ടാണ് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അവതരിപ്പിച്ചു, ലന്തനാലുൽ ബിർറഹതാ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ധനം ഏതാണോ ആ ധനം നിങ്ങൾ ചെലവാക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം കിട്ടൂല. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ധനം ഏതാണ് അത് ചെലവ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം കിട്ടൂല. അബൂ തൽഹ റളിയല്ലാഹു അൻഹു മറിച്ചൊന്നും ചിന്തിച്ചില്ല. മസ്ജിദുൻ നബവിയുടെ ചാരത്ത് ഒരു തോട്ടമുണ്ട്, പേര് ബൈറുഹാ. ആ ബൈറുഹാ തോട്ടത്തിൽ റസൂലുള്ളാഹി ഇറങ്ങി വെള്ളം കുടിച്ച കിണറുണ്ട്. അതിനകത്ത് നല്ല ഫലപുഷ്ടിയുള്ള നല്ല നല്ല പഴവർഗ്ഗങ്ങളുണ്ട്. വല്ലാത്തൊരു തോട്ടമാണ്. റസൂലുള്ള ചിലപ്പോഴൊക്കെ ഇറങ്ങിയിട്ട് കാറ്റുകൊള്ളാൻ അവിടെ വരാറുണ്ട്. അതിൽ നിന്ന് നബിതങ്ങൾ കോരി വെള്ളം കുടിച്ചിട്ടുണ്ട്. ആ ബൈറുഹാ തോട്ടം മോഹവിലക്കെടുക്കാൻ അന്നത്തെ റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന ആളുകൾ വന്നിരുന്നു മസ്ജിദ് നബവിയുടെ അടുത്ത്. നീ പറയുന്ന വില ഞാൻ തരാം, ഒറ്റ ക്വാളിറ്റി റസൂലുള്ള കുടിച്ച വെള്ളമുള്ള കിണറാ തായോ. അബൂ തൽഹ പറഞ്ഞു, കൊടുക്കൂല കൊടുക്കൂല, ഞാൻ ഇത് ആർക്കും കൊടുക്കില്ല, ഇതെന്റെ ഇഷ്ട സ്വത്താണ്, ഞാൻ കൊടുക്കൂല എന്ന് പറഞ്ഞു. ആ സെക്കൻഡിൽ അള്ളാഹു ആയത്തിറക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഇത് എന്തെങ്കിലും ഒരു സിനിമയുടെ ക്ലൈമാക്സ് പോലെ, ഒരു തിരക്കഥ പോലെ, ഒരു സീരിയലിന്റെ ഏതെങ്കിലും ഒരു 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 ഇതിവൃത്തം പോലെ ആണോ ഇത്? അല്ല. ആ സെക്കൻഡിൽ അള്ളാഹു ആയത്തിറക്കുന്നു, ലൻ തനാലുൽ ബിർ, നിങ്ങൾക്ക് പുണ്യം കിട്ടൂല, ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ചെലവാക്കുന്നത് വരെ. ചാടി എണീറ്റു അബൂ തൽഹ റളിയല്ലാഹു അൻഹു. എന്നിട്ട് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയേ, ബൈറുഹാ ഞാൻ ഇത് ബൈത്തുൽ മാലിലേക്ക് തന്നിരിക്കുകയാണ്, മോഹവിലയും വേണ്ട എനിക്കൊന്നും വേണ്ട, ഞാൻ ഇത് തന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൻതജഅലഹ ഫിൽ അഖ്റബീൻ, നിനക്കിനി അതിൽ ആധിപത്യമില്ല, നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടി വിട്ടുകൊടുത്തേക്ക്. അങ്ങനെ പൊതു സ്വത്താക്കി അബൂ തൽഹ റളിയല്ലാഹു അൻഹു മാറ്റി. ഇന്ന് നിങ്ങൾ വിവരമുള്ള ഉസ്താദുമാരോട് ചോദിച്ചു നോക്കണം, മക്കയില് മദീനയില് ചെല്ലുമ്പോ മസ്ജിദ് നബവിക്കകത്ത് കയറിയിട്ട് അവിടെ നിൽക്കുന്ന പോലീസുകാർ ചോദിച്ചാൽ അപ്പോഴേ നിങ്ങളെ പിടിച്ച് പുറത്താക്കി കളയും. കാരണം കേരളക്കാരെ പേടിച്ചുകൊണ്ടാണ് ഇപ്പോഴും അവിടെ നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം ഉംറയ്ക്ക് പോകുന്ന സമയത്ത് ഒരുപാടൊന്നും ആയിട്ടില്ല, ഈ അടുത്ത സമയത്ത് ഒരു 10-11 വർഷത്തിന് മുമ്പ് പോകുമ്പോ മക്കയില് മസ്ജിദുൽ ഹറമിൽ അന്ന് ഈ തുർക്കി പള്ളിയുണ്ട്, ആ പള്ളിയുടെ അകത്തൊരു തൂണുണ്ട്, അവിടെയായിരുന്നു ജിബിരിയിൽ ഏത് ബുറാക്ക് കൊണ്ടൊന്ന് കെട്ടിയിട്ടിട്ട് റസൂലുള്ളാഹി തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിന്ന ആ കെട്ടിയിട്ട സ്ഥലം. അതിന് കേരളത്തിൽ നിന്ന് പോകുന്ന എല്ലാരും പിന്നെ ചെന്നിട്ട് മുത്താൻ തുടങ്ങി. പിന്നെ എല്ലാവർക്കും പണി അത് തന്നെ, ഈ തൂണിൽ മുത്തി 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 ആ തൂണ് അവർ വിളിച്ചോളാം, തൂണ് വിളിച്ചോളാം. ഉഹദില് ഒരു ചെറിയ ഭാഗമുണ്ട്, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു മതപണ്ഡിതൻ, നിരവധി ഉലമാക്കളുടെ അഭിവന്യനായ ഒരു പണ്ഡിതൻ ഉസ്താദ്, അദ്ദേഹം ഈ പറയുന്ന സ്ഥലത്ത് ചെന്നിരുന്നിട്ട് അതിനകത്തിരുന്നിട്ട് എന്നെ വിളിക്കുകയാണ്, ഞാൻ ഈ സ്ഥലത്തിരിപ്പുണ്ട്, ഇതിനകത്ത് പടച്ചവനാണ്, അള്ളാന്റെ ഹബീബിന്റെ മണം മാറിയിട്ടില്ല, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഉഹദിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം ചെയ്തിട്ട് വീർത്ത് വന്ന്
വിശ്രമിക്കാൻ വേണ്ടി നബിതങ്ങൾക്ക് ഒരു ചെറിയ ഒരു ഒരു ചെറിയ ഗുഹയുണ്ടാക്കി കൊടുത്ത് അതിനകത്ത് റസൂലുള്ളാഹി കയറിയിരുന്നു. അന്ന് ഹബീബിന്റെ ശരീരത്തിൽ നിന്ന് വീണ ഒരു തുള്ളി വിയർപ്പിന്റെ മണം 1400 വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഉഹുദിന്റെ മണ്ണിൽ നിന്ന് മാറാതെ ആ മണം ശേഷം പോകുന്ന ആളുകളുടെ നാസ്വാദ്വാരങ്ങളിലൂടെ അവർക്ക് വികാരം അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റിയിട്ടുള്ള സ്നേഹത്തിന്റെ പാരമ്യതയിലെത്തിക്കുന്ന ആ മനോഹരമായ കാഴ്ച. അവസാനം ആളുകളുടെ അതിപ്രസരം കാരണം അത് ബ്ലോക്ക് ചെയ്ത് അടച്ചുപൂട്ടി. ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ പ്രിയപ്പെട്ട പ്രവാചകൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബത്ത്, അവർക്കുണ്ടായിരുന്ന ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആ ഒരു ക്വാളിറ്റി യക്കീൻ ആയിരുന്നു അല്ലേ? ഞാൻ എന്ത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയോ സാറേ? എന്ത് പറഞ്ഞിട്ടാ പോയത്? നിങ്ങൾ ഉറങ്ങണ എന്നെ പോലെ. അവർക്കുണ്ടായതും നമുക്കില്ലാത്തതുമായ ഒന്ന് യക്കീനാണ്. ആ യക്കീൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇനി രണ്ടാമത്തെ ക്വാളിറ്റി, രണ്ടാമത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, സഹാബാക്കളാകുന്ന ആദ്യകാലക്കാരായ ഉമ്മത്തിന്റെ നായകന്മാരുടെ മേന്മ ഏതിലെന്നറിയോ? പരിത്യാഗത്തിലാണ്. പരലോകത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിലാ, പരലോകത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിലാണ് പ്രിയപ്പെട്ടവരെ. അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഫളില്, ഏറ്റവും വലിയ മേന്മ അവർക്ക് അള്ളാഹുവിന്റെ പരലോകത്തിന് പ്രാധാന്യം കൊടുത്തതിന്റെ പേരിലാണ്. അവർക്ക് ദുനിയാവിനേക്കാൾ ഇഷ്ടമാഹറമായിരുന്നു, ദുനിയാവിനേക്കാൾ അവർക്ക് താല്പര്യം അള്ളാഹുവിന്റെ പരലോകമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, എന്തു നഷ്ടപ്പെട്ടാലും അവർക്കൊരു പ്രശ്നവുമല്ല, എന്ത് പ്രയാസം വന്നാലും അവർക്കൊരു വേദനയില്ല, അള്ളാഹു എന്ത് ചെയ്താലും അവർക്ക് യാതൊരു പരിതാപവുമില്ല, ഒരു പരിഭവുമില്ല. സഹോദരങ്ങളെ, ഒരു ദിവസം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് മസ്ജിദുൻ നബവിയുടെ തൊട്ടടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട അനുയായികളായ സഹാബത്തിനോട് ചോദിക്കുകയാണ്, കൈഫ സുബഹത്തും സഹാബ, നിങ്ങൾ എങ്ങനെയാണ് ഇന്ന് പള്ളിയിലേക്ക് വരുമ്പോ നിങ്ങളുടെ വികാരം എന്താ? അവര് പറഞ്ഞു, നബിയേ, അസ്ബഹന മുഅ്മിനീന ബില്ലാ, ഞങ്ങൾ വിശ്വാസം വിശ്വാസത്തെ രൂഢമൂലമാക്കിയിട്ട് ഈമാൻ കറകളഞ്ഞ ഈമാനോടെ കടന്നു വന്നവരാ. റസൂലുള്ള ചോദിച്ചു, ഹാരിസ് തങ്ങളോട് ചോദിച്ചു, അതേ ചോദ്യം ചോദിച്ചു, വമാ അലാമത്തു ഈമാനിക്കും, നിങ്ങളുടെ ഈമാന്റെ അടയാളം എന്താണ്? ആ സമയത്ത് സഹാബത്ത് പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ സുഹൃദി എന്ന് പറയുന്നത്. പരലോകത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് അടിവരകിട്ട് ഞാൻ പറയാ, നല്ല വീട് വെക്കണ്ടെന്നല്ല, നല്ല വണ്ടി എടുക്കണ്ടെന്നല്ല, നല്ല വസ്ത്രം ധരിക്കണ്ടെന്നല്ല, നല്ല ഭക്ഷണം കഴിക്കണ്ടെന്നല്ല, പിന്നെയോ അള്ളാഹു നമുക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും തന്നതെല്ലാം ആസ്വദിക്കണം. കാരണം പ്രിയപ്പെട്ടവരെ, ഇതിനുള്ള യോഗ്യത എനിക്കും നിങ്ങൾക്കുമല്ലേ ഉള്ളത്? യഥാർത്ഥ സത്യവിശ്വാസികൾ നമ്മളല്ലേ? അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവര് നമ്മളല്ലേ? അതുകൊണ്ട് ഇതെല്ലാം ആസ്വദിക്കേണ്ടവര് നമ്മൾ തന്നെയാണ്. പക്ഷെ പരലോകത്തിന് പ്രാധാന്യം കൊടുക്കണമെന്നേ ഉള്ളൂ. ലോകത്തേക്കാൾ ആഖിറത്തിന് പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് കഴിയണമത്രേ ഉള്ളൂ. എന്താണ് അതിന്റെ അടയാളം എന്ന് ചോദിച്ചപ്പോൾ സഹാബത്ത് പറയുന്ന മൂന്ന് സ്വഭാവമാണ്, നസ്ബിറു അലൽ ബലാ, നശ്കുറു അലർ റഖാ, നറലോ ബിൽ ഖലാ. സഹോദരങ്ങളെ, അടിവരയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധയോടെ കൽബിലേക്ക് കോറിയിട്ടോ, സഹാബത്തിന്റെ സ്വഭാവം എന്തായിരുന്നു ോ ഇത് തന്നെയാണ് സുഹൃദ്, ഇത് തന്നെയാണ് പരലോകത്തിന് പ്രാധാന്യം കൽപ്പിക്കല്. സഹോദരാ, ഏത് പരീക്ഷണം അല്ല തരുന്ന പരീക്ഷണങ്ങളുടെ മേൽ ക്ഷമിക്കലാ, അല്ലാഹു തരുന്ന നിഅമത്തുകൾക്ക് അൽഹംദു
ഹുസൂറില്ല പറയല. ഈ സാന്ത്വാടി മുഹയ്യദ്ദീൻ ജുമാ മസ്ജിദിന്റെ ഈ അനുഗ്രഹീതമായ പത്വാടിയിലെ പള്ളി ഉദ്ഘാടന റഷീദ് അലി തങ്ങൾ നിർവഹിച്ചപ്പോ ഞാനൊന്ന് ചിന്തിക്കാൻ വേണ്ടി നിങ്ങളോട് പറയുകയാണ്. ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറയുകയാ, നിങ്ങളുടെ നാട്ടില് അല്ലാഹു തന്ന അനുഗ്രഹീതമായ ഈ പള്ളി ഉദ്ഘാടനം ചെയ്തു കണ്ടപ്പോ ഇരിക്കുന്ന ആളുകളിൽ എത്ര പേര് ഉള്ളുകൊണ്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്ക് സർവസ്തുതി. അല്ലാ, ചോർന്നൊലിക്കുന്ന ചെറ്റക്കൂരകളായ പള്ളികൾ ഉണ്ടാകുന്ന എത്രയോ മഹല്ലത്തുകളുണ്ട്, നിസ്കരിക്കാൻ സൗകര്യമില്ലാത്ത എത്രയോ ഇടങ്ങളുണ്ട്. ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾക്കൊരു പള്ളി തന്ന അല്ലാ, അൽഹംദുലില്ലാഹ്. ആരായി പത്വാടിയിൽ അൽഹംദുലില്ലാഹ് പറഞ്ഞത്? പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞവരുണ്ടാകാം, ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാകാം. ചോദിക്കുകയാണ്, പറയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പരലോകത്തെക്കാൾ താല്പര്യം ഇഹലോകത്തിനാ? കാരണം അല്ല തരുന്ന നിഅമത്തുകൾക്ക് അൽഹംദുലില്ലാഹ് പറയില്ല. സഹാബത്തിന്റെ പ്രത്യേകത, ഏത് പരീക്ഷണങ്ങൾ വന്നാൽ അവരെ എങ്ങനെയാണ് അല്ലാഹുവിന്റെ ദീനിന്റെ പേരിൽ പരീക്ഷിക്കപ്പെട്ടത്? കുതിരകളുടെ കാലുകളിൽ അവരുടെ കാലുകളെ ബന്ധിപ്പിച്ചിരുന്നു അത്രേ. എന്നിട്ട് കുതിരകളെ പാറക്കൂട്ടങ്ങളുടെ ഇടയിലൂടെ ഓടിച്ചു വിടുമായിരുന്നു. സഹാബാക്കളുടെ തലകൾ ചെന്നിട്ട് പാറക്കെട്ടുകളിൽ അടിച്ചിട്ട് തലയോട്ടി പൊട്ടി പിളർന്നിട്ട് തലച്ചോറ് ചീറ്റി തെറിക്കുമായിരുന്നു. അവരാ നിമിഷവും പറയുന്നു അൽഹംദുലില്ലാഹ്, നിന്റെ ദീനിന് വേണ്ടിയിട്ട് ഞങ്ങൾ സഹിക്കുകയാ. സഹോദരങ്ങളെ, കഠിനമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറയുമായിരുന്നു, ഇതിനേക്കാൾ എത്രയോ ഭീകരമായ പരീക്ഷണം മൂസ എന്ന എന്റെ സഹോദരൻ അനുഭവിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി തങ്ങളും പറയുമാർ. പീഡനങ്ങൾ ഒരുപാട് സഹിക്കുമ്പോൾ അവരതിൽ ക്ഷമിക്കുന്നവരായി മാറി, അവർക്ക് എന്തെങ്കിലും നിഅമത്ത് അല്ല കൊടുത്താൽ ശുക്രുള്ളവരായി മാറി. മൂന്നാമത്തേത് അർലാബിൽ ഖലാ, അല്ലാഹുവിന്റെ വിധിയിൽ പരിപൂർണ തൃപ്തരുമാണ്. ഈ മൂന്ന് ക്വാളിറ്റി നമുക്കുണ്ടോ? അല്ല തരുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്ന ആരാ? ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ്? പിടിച്ചു നിൽക്കുക എന്നാണ്. പിടിച്ചു നിൽക്കുക എന്നാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരാള്, അഞ്ചു നേരം നിസ്കാരമുള്ള കൃത്യമായി നോമ്പ് പിടിക്കുന്ന, സുന്നത്ത് നോമ്പ് പിടിക്കാൻ പറ്റുമെങ്കിലൊക്കെ പിടിക്കുന്ന, എപ്പോഴും കയ്യിൽ തസ്ബീഹുള്ള, ദിക്ർ ചൊല്ലുന്ന, സലാത്തുകൾ ചൊല്ലുന്ന നല്ല ദീനി ചിട്ടയുള്ള ഒരാൾക്ക് കുറേ രോഗങ്ങൾ അങ്ങോട്ട് ഒന്നിനു പുറകെ ഒന്നൊന്നായി വന്നിട്ട് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ ടാബ്ലറ്റ് എല്ലാം കൂടി ഞാൻ ഒരുമിച്ചങ്ങ് കഴിച്ച് മരിച്ചെങ്കിലെന്ന്. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോ പിടിച്ചു നിൽക്കാൻ കഴിയണം. എന്തോ വന്നോട്ടെ, ഞാൻ പിടിച്ചു നിൽക്കാണ്, അതാണ് സബ്ർ. രണ്ട്, അല്ലാ എന്തു തന്നാലും അൽഹംദുലില്ലാ, നിഅമത്തുകൾ തരുമ്പോ ഹംദ് പറയാൻ മടിക്കരുത്. അല്ലാഹു എന്തു വിധിച്ചാലും അതിൽ കൃത്യമായ തൃപ്തി നമുക്ക് ഉണ്ടാകണം. ഇതായിരുന്നു സഹാബത്തിന്.